ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹവ്വാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് വ്ളോഗായിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാട്ടെ. നമ്മളെ പുതിയ അടുപ്പിൽ നിന്നാണ് പാചകമൊക്കെ. അപ്പോൾ തീർച്ചയായും ഈ ലഞ്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ അടുപ്പിൽ തീ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം ഞാൻ പിന്നെ അരി തീമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് റെഡി ആക്കിയാൽ പിന്നെ കറികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ചോറിവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ക്യാബേജൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ക്യാബേജ് ഉപ്പേരി ഒക്കെ വന്ന് ക്യാബേജ് ഇങ്ങനെ കട്ട് ചെയ്യാണ്. പിന്നെ അതിനിടയിൽ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ ഞാനിങ്ങനെ വറവാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാവർക്കും അറിയുന്നതല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകം ഒന്നും കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനെല്ലാം മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ടിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജിൻ്റെ കൂടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, കുറച്ച് ഉള്ളി, പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാബേജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. പുറത്ത് നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റാണ് പുറത്ത്. പിന്നെ ചെറുതായിട്ടൊന്ന് വെയിലടിക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഒന്ന് കെട്ടണം. അപ്പോൾ ഇതാ ക്യാബേജ് വെന്ത് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയായി കിട്ടും. നല്ല പോലെ തീ, ആദ്യം തീ പിടിക്കാൻ കുറച്ച് പണിയാണെങ്കിലും ഇപ്പോൾ തണുപ്പല്ലേ, അതുകൊണ്ട് അതുമാത്രമല്ല പുറത്തും തന്നെയല്ല അടുപ്പുള്ളത്, അതുകൊണ്ട് തീ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, എല്ലാം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ക്യാബേജ് വെന്തിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് തീമെന്നിറക്കി വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുപയറൊന്ന് ഗ്യാസിൽ വെച്ചൊന്ന് വറുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തിട്ടാണ് കേട്ടോ തേങ്ങ അരച്ച് കറിവെക്കൽ. നല്ല ടേസ്റ്റാണ് വറുത്തിട്ട് വെക്കുമ്പോൾ. അപ്പോൾ ആ ചെറുപയർ ഒരു മൺചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെള്ളം, ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ അടുപ്പിലോട്ടേക്ക് മാറ്റാം. പിന്നെ നമ്മൾ കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ. അടുപ്പിലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം വെള്ളം വെക്കുക, പെട്ടെന്ന് വെള്ളം മാറിപ്പോവല്ലോ. എന്നിട്ട് അത് അടച്ചിട്ട് നമ്മളെ ബാക്കിയുള്ള പണി നോക്കാം. അപ്പോഴേക്കും ചെറുപയർ റെഡിയായിട്ടുണ്ടാവും. അതിന് ഇടയിൽ ഞാൻ അരപ്പൊന്ന് റെഡിയാക്കാൻ വിചാരിച്ചിട്ട് ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ പയർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തീയൊക്കെ നല്ല പാലിൽ കത്തുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. വന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അരപ്പ് കൂട്ടിയതിന് ശേഷം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും. പിന്നെ ചെമ്മീൻ കൊണ്ടാട്ടത്തിന് വേണ്ട ചെമ്മീൻ ഇവിടെ മുളക്, മഞ്ഞൾ, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളെ ചെമ്മീൻ കൊണ്ടാട്ടത്തിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഞാൻ പിന്നെ ഉള്ളിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചെമ്മീൻ കൊണ്ടാട്ടം ഉണ്ടാക്കി തുടങ്ങുക. അതിനായിട്ട് പാനടുപ്പത്ത് വെച്ച് കൊടുക്കുക. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അടുപ്പിലായത് കൊണ്ട് തന്നെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ ഗ്യാസിനേക്കാളും
പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക, അതന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് തീയൊക്കെ പെട്ടെന്ന് കൂടിയിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണൊക്കെ വറ്റൽമുളക് പൊടിച്ച ശേഷം ഒന്ന് ഉള്ളിലിട്ട് വഴറ്റിയാൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ വറ്റൽമുളക് ഇല്ല, ഉള്ളതൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചെടുത്തിട്ട് പിന്നെ മുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കും കേട്ടോ. ഞാനധികം അതങ്ങനെയാണ് യൂസ് ചെയ്യല്. അപ്പോൾ മുതുമ മുളകിൻ്റെ ആവശ്യം എത്തില്ല, അങ്ങനെ കടുകാച്ചാനോ അങ്ങനെയൊക്കെയല്ലേ ആവശ്യം വരും. അത് ഞാൻ കൂടുതലങ്ങനെ കടുകാച്ചുമ്പോൾ എടുക്കലും ഇല്ല, അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ ബാക്കി വെച്ചിട്ടില്ല. അത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്നായി നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലേ നമ്മളെ കൊണ്ടാട്ടത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഉള്ളി വയന്ന് വന്നാൽ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളത്. ഓവർ എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണക്കുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ നൽകുന്നത് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളെ ചെമ്മീൻ കൊണ്ടാട്ടം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റും തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ വറവിൻ്റെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. കണ്ടോ നല്ല ടേസ്റ്റാണിത്. കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എടുത്ത് കഴിച്ചു കൂട്ടാ. ഇത്രക്ക് നല്ല ടേസ്റ്റ്, നല്ല മണമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് ചെമ്പല്ലിയാണ് കേട്ടോ. അപ്പോൾ അത് നേരത്തെ തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അത് എടുത്തിട്ട് ഒന്ന് ഗ്യാസിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് അടുപ്പിൽ ഓരോരു കറിയാകുമ്പോഴേക്കും നമ്മൾ ഇതിലും ഓരോന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നെല്ലാം റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ പയറിയിൽ ഞാൻ കടുക് കറിവേപ്പിലെല്ലാം ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് ചോറ് ബേക്കട്ടെ കേട്ടോ. അടിപൊളി ഊണാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊണാണ്. ചെമ്മീൻ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ കൊണ്ടാട്ടായാലും അതുപോലെ തന്നെ ചെമ്മീൻ വറവായാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചെമ്മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ ഊണ് ഇഷ്ടപ്പെട്ടവർ എത്രയുണ്ട് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഈ ഊണ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഊണ് ഇഷ്ടപ്പെടാത്തവരാരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏതാണ്, ഏത് റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻ്റ് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻ്റ് അറിയിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.